നമസ്കാരം, സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സഞ്ജു സാംസണാണ്. മലയാളികളുടെ കണ്ണിലുണ്ണിയെന്നും പ്രിയതാരമെന്നും മലയാളികളുടെ അഭിമാനമെന്നും അഹങ്കാരമെന്നും ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഒരേ ഒരു സഞ്ജു സാംസൺ. സഞ്ജുവിൻ്റെ ഇന്നലത്തെ പ്രകടനം അതിനെക്കുറിച്ചാണ്. പല പ്രമുഖരും പ്രകടനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നോക്കാം. ഒന്നാമത്, ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ വളരെ സെറ്റിലായ ഒരു ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള, കഴിവുകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ സാധ്യതയുള്ള ഒരു താരമായിട്ടാണ് ക്രീസിൽ എത്തുന്നത്. തൻ്റെ 150-ാമത്തെ T20 മത്സരം, അതിൽ അദ്ദേഹം 19 റൺസ് പൂർത്തിയാക്കിയപ്പോൾ 3500 റൺസ് T20 മത്സരത്തിൽ പൂർത്തിയാക്കി. തൻ്റെ 9-ാമത്തെ സിക്സ് ഇന്നലെ അടിച്ചപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയത് 150 സിക്സറുകളാണ്. ഒരു ബാറ്റ്സ്മന് ഇതിനപ്പുറം എന്താണ് വേണ്ടത്? തൻ്റെ ആവനാഴിയിൽ എല്ലാം ഉണ്ടെന്ന് ഇന്നലെ കാട്ടിത്തരുന്നു. ഒരു 4-ഉം 9 6-ഉം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഇന്നലെ പിറന്നത്. ഒരുപക്ഷെ പണ്ട് ഷെയ്ൻ വാട്സൺ സച്ചിൻ തെണ്ടുൽക്കറെ സ്വപ്നം കണ്ടതുപോലെ ഇന്നലെ ആ അവസ്ഥ പീയൂഷ് ചാവ്ലയ്ക്കായിരുന്നു. പീയൂഷ് ചാവ്ല ഇന്നലെ ഒരുപക്ഷെ ഉറക്കത്തിൽ കണ്ടത് സഞ്ജു സാംസണെയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. ഏറ്റവും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങിയത് പീയൂഷ് ചാവ്ലയായിരുന്നു. സഞ്ജുവിൻ്റെ പല പ്രത്യേകതകളുണ്ട്. ഈ 22-ാമത്തെ T20 50 അദ്ദേഹം ഇന്നലെ നേടിയത്. 11 അത് IPL. അതിൽ 8 രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുമ്പോഴായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് T20 കളിക്കുമ്പോൾ ഇന്നലെ നേടിയ 50 അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 19 പന്തിൽ നിന്ന് നേടിയ ഈ 50. അതിന് മുമ്പ് അദ്ദേഹം ഫാസ്റ്റസ്റ്റ് 50 എന്ന് പറയുന്നത് 24 നിന്നാണ് നേടിയിരുന്നത്. അത് തിരുത്തിക്കുറിച്ച് 19 ഇന്നലെ അദ്ദേഹം 50 പൂർത്തിയാക്കി. മാത്രമല്ല, അദ്ദേഹമാണ് 9 6 രണ്ട് പ്രാവശ്യം നേടുന്ന ബാറ്റ്സ്മാനായി വരുന്നത്, ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു ഹിറ്റ് 9 6 ട്വൈസ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ IPL. അതൊരു അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു റെക്കോർഡാണ്. നമ്മളുടെയൊക്കെ പ്രിയ സഞ്ജുവിന് മാത്രം, അദ്ദേഹത്തിന് മുൻപിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഗസ് ചെയ്യുന്നത് പോലെ അത് മറ്റാരും ആയിരിക്കില്ല. ആരായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ക്രിസ് ഗെയിൽ. ക്രിസ് ഗെയിൽ 4 ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. സഞ്ജു ഇത് 2-ാം. അതുപോലെ തന്നെ ഇന്നലെ കേദാർ ജാദവിൻ്റെ ക്യാച്ച് എടുത്തപ്പോൾ അദ്ദേഹം 50 ആണ് വിക്കറ്റിന് പിന്നിൽ അത് ഇന്നലെ എടുത്തത്, കേദാർ ജാദവിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ. ഇന്നലെ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 1 ബാറ്റ് കൊണ്ട് ആദ്യ വിക്കറ്റ് നഷ്ടമായപ്പോൾ 3-ാമനായി ക്രീസിലെത്തിയ സഞ്ജു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നേയില്ല. അവസാനം പുറത്തായതുപോലും അദ്ദേഹത്തിന് എന്താണ് മനസ്സിനിഷ്ടപ്പെട്ടോ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഒരു സെഞ്ചുറി തീർച്ചയായും പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു. എന്തായാലും ആ സഞ്ജു തിളക്കത്തിൽ ഇന്നലെ റോയൽസ് ഗംഭീര വിജയം നേടി എന്നുള്ളതാണ് ശരി. ഇനി നമുക്ക് ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറും മാസ്റ്റർ ബ്ലാസ്റ്റർ അദ്ദേഹം സഞ്ജുവിനെ പറ്റി വീരോചിതമായി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പലരും. പക്ഷേ പഠിക്കൽ 50 നേടിയപ്പോൾ ചെയ്ത പല ആൾക്കാരുടെയും അഭാവം ഇവിടെ തെളിഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ BCCI അമരക്കാരൻ സൗരവ് ഗാംഗുലി എന്ന പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായതായി കണ്ടില്ല. ഒരു പ്ലെയർ തൻ്റെ കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലെയുള്ള ആൾക്കാരുടെ പ്രചോദനം, അവരുടെ മോട്ടിവേഷൻ തീർച്ചയായും ഈ താരങ്ങളുടെ പ്രകടനത്തിന് ഒരു മുൻതൂക്കം നൽകും. അത് അവർക്കൊരു വളരെ വലിയ പ്രചോദനമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ അതിനകത്തേക്ക് ഉള്ള പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ മറ്റൊന്നിലോ അല്ല കടക്കുന്നത്. പക്ഷേ ഒരു പ്ലെയർ കളിക്കുമ്പോൾ ആ പ്ലെയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് തീർച്ചയായും സീനിയേഴ്സിൻ്റെ എല്ലാം
വളരെ വളരെ ഉത്തമമായ അവർക്ക് നൽകാവുന്ന ഒരു പ്രചോദനം തന്നെയാണ് അത് ഉണ്ടാകുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു സഞ്ജുവിൻ്റെ മികച്ച ഇന്നിംഗ്സ് ഇനിയും വരും നാളുകളിലും നമുക്ക് കാണാം ഒരുപക്ഷേ ഋഷഭ് പന്തിൻ്റെ ഈ മങ്ങിയ ഫോം സഞ്ജുവിന് ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്താലും അതിശയിക്കേണ്ടതില്ല അതിനെന്തായാലും അദ്ദേഹത്തിന് ഭാഗ്യം തുണയ്ക്കണ്ടേ ക്രിക്കറ്റിൽ കളി മാത്രം പോരാ അല്പം ഭാഗ്യം കൂടി വേണം ഭാഗ്യവും ഒപ്പം തന്നെ മലയാളികളുടെ എല്ലാം പ്രാർത്ഥനയും കൂടി ആകുമ്പോൾ ഈ ഐ പി എല്ലിൽ സഞ്ജു താരമാകട്ടെ ഇനിയും തിളങ്ങട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സഞ്ജുവിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം